വീട്ടിലുള്ള വസ്ത്രങ്ങൾക്കും പേപ്പറുകൾക്കും തനിയെ തീ പിടിക്കുന്നു. ഭീതിയിലായ കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറി. തിരുവനന്തപുരം ആര്യനാട് കിഴക്കേക്കര സജീ ഭവനിൽ സത്യന്റെ വീട്ടിലാണ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒരേപോലെ അമ്പരിപ്പിച്ച തീപിടുത്തമുണ്ടാകുന്നത്. ഈ മാസം 15-ാം തീയതി രാത്രിയോടെയാണ് വസ്ത്രങ്ങളും പേപ്പറുകളും കത്താൻ തുടങ്ങിയത്. അലമാരയിലും തൊട്ടടുത്തുള്ള സ്റ്റാൻഡിലും സൂക്ഷിച്ച വസ്ത്രങ്ങളിലാണ് ആദ്യം തീ പടർന്നത്. ആദ്യം പുക വരും, പിന്നാലെ വസ്ത്രങ്ങൾ കത്തുകയാണെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രി 9 മണിയായപ്പോഴും വീട്ടിനകത്ത് മുറിക്കാത്ത ഒരു പുക കണ്ടു. പുക കണ്ട് പോയി നോക്കിയപ്പോഴ് അലമാരയ്ക്കകത്താണ് തീ കത്തുന്നത്. അലമാരയ്ക്കകത്ത് നോക്കിയപ്പോഴ് കൊച്ചുങ്ങൾക്ക് ബുക്ക് പതിയമാച്ച് വെക്കുന്ന പേപ്പറാണ് കത്തിയത്. അത് താഴെയിട്ട് അതിനടച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കത്തി അതും അടച്ച്. അങ്ങനെ ആ അലമാരിരുന്ന സാധനങ്ങളും മൊത്തവും കത്തി തീർന്നു. പിറ്റേ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമിൽ കത്തുന്നുണ്ട്, അതും അലമാരയ്ക്കകത്ത് കത്തുന്നുണ്ട്. മറ്റുള്ള പലങ്ങൾ പലയിടത്തും അങ്ങനെ 3-4 റൂമുകളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കത്തുന്നുണ്ട്. പിന്നെ പേപ്പറ്, പ്ലാസ്റ്റിക്, ഇതെല്ലാം കത്തി. നമ്മൾ കത്തിക്കുന്നതൊന്നുമല്ല, ഒരുമിച്ചല്ല കത്ത്, പല സമയത്താണ് കത്തുന്നത്. തൊട്ടടുത്ത ദിവസവും ഇത് തുടർന്നു. വസ്ത്രങ്ങൾ വീടിന് പുറത്തിടുമ്പോൾ കുഴപ്പമില്ല. തുടർന്ന് വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് പരിശോധിച്ചു. എന്നാൽ വയറിങ്ങിന് തകരാറൊന്നും കണ്ടെത്താനായില്ല. പഞ്ചായത്ത് അംഗം വീട്ടിലുള്ളപ്പോഴും വസ്ത്രങ്ങൾ അഗ്നിക്കിരയായി. എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം വീട്ടിനകത്ത് പൊടുന്നനെ ഇങ്ങനെ കത്തുന്നതായി കാണുന്നു. കുറച്ച് സമയങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ വീണ്ടും അതേ പ്രതിഭാസം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഊർജിതമായ ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങളുടെ പൊതു അഭിപ്രായം. തീപ്പെട്ടിയും ലൈറ്ററും ഒക്കെ ഒളിപ്പിച്ചു വെക്കാൻ പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭീതിയിലായതോടെ അന്ന് രാത്രി ബന്ധുവീട്ടിലേക്ക് വീട്ടുകാർ താമസം മാറി. സത്യനും ഭാര്യ സലീനയും മകനും ചെറുമക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കേരളാവിഷൻ ന്യൂസ്, തിരുവനന്തപുരം.